ഏതൊക്കെ ഫോണുകളാണെന്നല്ലേ, ഐഫോൺ 14 ഉണ്ട്, ഐഫോൺ 13 ഉണ്ട്, ഐഫോൺ 12 ഉണ്ട്, എല്ലാം 5G ഫോണുകളുണ്ട്. അതുപോലെ ഹായ് വെൽക്കം ടു BBA, കൂടെ കൂടാനുള്ളവരെല്ലാം കൂടെ കൂടിക്കോ. എന്താ കാര്യം എന്നറിയോ, നമ്മുടെ നാട്ടിൽ റിപ്പബ്ലിക് ഡേ സെയിൽ തുടങ്ങാൻ പോവാണ്. അതായത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എന്താണ് റിപ്പബ്ലിക് ഡേ സെയിൽ. എന്താ കാര്യം, 15-ാം തീയതി മുതൽ 20-ാം തീയതി വരെ നല്ല ഓഫർ, നല്ല ടെക് ഓഫർ. അപ്പോൾ ഞാൻ വന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ, പിന്നെ ആര് പറഞ്ഞു തരാനാ, ഒരുപാട് പേര് പറഞ്ഞു തരാനുണ്ട്. എന്നാലും നമ്മൾ നമ്മുടെ ഒരു ഇത് കാണിക്കണ്ടേ, നമുക്കൊരു ഓഫർ വരുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ, പിന്നെ എന്നെ ചെയ്യാനാ. അപ്പോൾ ഉപകരണത്തിന് ശേഷം സുഖല്ലേ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് റിപ്പബ്ലിക് ഡേ സെയിൽ പറയാനാണ്. അപ്പോൾ ആമസോണും ഫ്ലിപ്കാർട്ടിലുമാണ് കേട്ടോ ഈ ഒരു സെയിൽ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം, പ്രൈം മെമ്പർഷിപ്പ് അതേപോലെ തന്നെ പ്ലസ് മെമ്പർഷിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ 14-ാം തീയതി തുടങ്ങും. അത് 15-ാം തീയതി മുതൽ 20-ാം തീയതി വരെയാണ് സംഭവം ഉള്ളത്. ഏതൊക്കെ ഫോണുകളാണെന്നല്ലേ, ഐഫോൺ 14 ഉണ്ട്, ഐഫോൺ 13 ഉണ്ട്, ഐഫോൺ 12 ഉണ്ട്, എല്ലാം 5G ഫോണുകളുണ്ട്. അതുപോലെ ഐക്യൂ ഉണ്ട്, പിന്നെ അതായിരുന്നു നമ്മുടെ സാംസങ്ങിൻ്റെ ഒരു ഫോണുണ്ട്, ആൻഡ്രോയിഡിനും ഓഫറുണ്ട്, അതുപോലെ ഐപാഡിനും ഓഫറുണ്ട്, മാക്ബുക്കിന് ഒന്നിനും ഓഫറുണ്ട്. അപ്പോൾ ഏതിലൊക്കെ ഓഫർ നമുക്ക് നോക്കി നോക്കാം പോയാലോ. അപ്പോൾ കൂടെ കൂടാനുള്ളവരെല്ലാം കൂടെ കൂടിക്കോ. ഇനി പ്രത്യേകിച്ച് പറയുന്നില്ല എങ്ങനെ കൂടെ കൂടണമെന്ന്. ഇപ്പോൾ സമയത്ത് അറിയുന്നറിയോ, ഇവിടെ ദുബായിൽ 1:20 നാളെ അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഇനി എന്താ പറയണമെന്ന് ചോദിച്ചാൽ, ആമസോൺ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഐഫോൺ 14 സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്രയെന്നറിയോ, 66,900. 66,900 നിങ്ങൾക്ക് ഐഫോൺ 14 കിട്ടും. ഒരു 4,000 രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടിയാലോ. അതായത് ICICI ബാങ്കിൻ്റെ കാർഡ് നിങ്ങളുടെ അടുത്ത്, അതുപോലെ തന്നെ സിറ്റി ബാങ്കിൻ്റെ കാർഡ് ഉണ്ടാവും. കാർഡിൻ്റെ നിങ്ങൾക്ക് ഒരു 4,000 കുറവ് കിട്ടും. അപ്പോൾ ഏകദേശം എത്രയും 62,900 ആവണുള്ളൂ. 62,900 നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഐഫോൺ 14 കിട്ടും. എങ്ങനെ പുള്ളിയല്ലേ, ഐഫോൺ 14 മേടിക്കണേ നിങ്ങൾക്ക് ഇതാ. അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡാണ് നിങ്ങളുടെ എല്ലാം 5% ക്യാഷ് ബാക്ക് കിട്ടുട്ടാ, അതിനി മറക്കണ്ട. പിന്നെ അതുപോലെ തന്നെ ഐഫോൺ 14 പ്ലസ് നോക്കണ ആരെങ്കിലുണ്ടോ, 75,999 കിട്ടും. അതേപോലെ തന്നെ ICICIയുടെ ബാങ്ക് കാർഡോ അല്ലെങ്കിൽ സിറ്റി ബാങ്കിൻ്റെ ബാങ്ക് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 4,000 അതിലും കുറവ് കിട്ടും. അപ്പോൾ അതൊന്ന് നോക്കി വെച്ചു. ഇനിയിപ്പോൾ ഇതിൻ്റെ കാർഡ് ഇല്ലെങ്കിൽ പ്രാവശ്യം മേടിച്ച് വെച്ചോ, അടുത്ത് തന്നെ നമുക്ക് നോക്കാം, അടുത്ത് തന്നെ നമുക്ക് മേടിക്കാം. ഓക്കെ, അപ്പോൾ പിന്നെ പിന്നെ 5% നമ്മുടെ ഡെബിറ്റ് കാർഡിൽ കുറവ് കിട്ടും. പിന്നെ എന്നാ, പിന്നെ ഐഫോൺ 13 സീരീസ് ആയാലും നോക്കുന്നുണ്ടെങ്കിൽ 128 GB ആ ഏകദേശം പ്രൈസ് വരുന്നത് 58,999 പ്ലസ് ഇത് ആമസോണിലാണ്. നമ്മൾ നേരത്തെ രണ്ടും പറഞ്ഞത് ഫ്ലിപ്കാർട്ടിലാണ്, ഇത് ആമസോണിലാണ് ഐഫോൺ 13 ഓഫർ ഉള്ളത്. അതായത് 58,999. അത് നിങ്ങൾക്ക് SBI ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ 2,000 ദിർഹം കുറവുണ്ട്, ഒരു കുറവ് കൂടെ കിട്ടും. അപ്പോൾ ഏകദേശം എത്ര, 56,999 ഐഫോൺ 14 മേടിക്കണോ ഐഫോൺ 13 മേടിക്കണോ എന്നുള്ള ഡൗട്ട് ഉള്ളവർക്ക് എന്താ ചെയ്യാം, ഐഫോൺ 14 പറ്റണേ മേടിച്ചോ. ഏകദേശം 56 56 അവിടെ നമ്മൾ 62 ഒരു 6,000 ഇന്ത്യൻ രൂപയുടെ വ്യത്യാസം വരുന്നുള്ളൂ ഓഫറിൽ നോക്കുകയാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഐഫോൺ 14 മേടിക്കാൻ പറ്റുമെങ്കിൽ ഐഫോൺ 14 മേടിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഐഫോൺ 12 നോക്കുന്നവരുണ്ട്. ഐഫോൺ 12 നോക്കുന്നുണ്ടെങ്കിൽ 49,990 ഐഫോൺ 12 ഉണ്ട് കേട്ടോ. അതായത് 64 GB ആമസോണിലാണ്. അതുപോലെ തന്നെ ഐഫോൺ 12 128 GB എത്ര വരുന്ന അറിയോ, 53,990 ദിർഹമാണ്. ഷാ ദിർഹമല്ല, ഇന്ത്യൻ മണിയാണ് ഐഫോൺ 12 നമ്മുടെ 128 GB വരുന്നത്. നിങ്ങളപ്പോൾ എടുക്കുന്ന സമയത്ത് 128 എടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഒരു 256 ആണ് മിനിമം ഐഫോൺ എടുക്കുകയാണെങ്കിൽ എടുക്കേണ്ടത്. പക്ഷേ ക്യാഷിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളൊരു എങ്ങനെയെങ്കിലും എടുക്കാൻ പറ്റുകയാണെങ്കിൽ 256 തന്നെ എടുക്കണം. പരമാവധി കുറച്ച് ആപ്പും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് കുറച്ച് ക്ലാരിറ്റിയുള്ള ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ അത്യാവശ്യം ഇത് വേണം, GB വേണം, അല്ലെങ്കിൽ പിന്നെ എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ പരമാവധി എടുക്കാൻ സമയത്ത് 256 ശ്രമിക്കുക, അല്ലെങ്കിൽ 128 എങ്കിലും എടുക്കാൻ ശ്രമിക്കുക ആദ്യം എടുക്കുന്നവരാണെങ്കിൽ. അപ്പോഴും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഐഫോൺ 12 ഓഫർ ഉണ്ട് കേട്ടോ. 11 ഓഫറിലില്ല, 5G അല്ലല്ലോ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. നെക്സ്റ്റ് അടുത്ത് നമ്മുടെ ഐപാഡ് 9th generation ഉണ്ട്. ഐപാഡ് അല്ല നോക്കണേ 9th generation ഉണ്ട്. 9th generation എത്രയെന്ന് ചോദിച്ചാൽ 64 GB 29,900 ആമസോണിൽ കേട്ടോ. അത് SBI ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ 12,000 രൂപ കുറവുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്താൽ SBI കാർഡ് ഉണ്ടെങ്കിൽ അത് നല്ല ഓഫറാണ്. പിന്നെ മാക്ബുക്ക് എയർ എം ടു എന്ന് പറയുന്നത് അറിയാം. മാക്ബുക്ക് എയർ എം ടു 256 GB 107,890 വെച്ചാൽ 107,090, അതായത് ആമസോണിലാണ് അത് ഓഫറുള്ളത്. അതുപോലെ തന്നെ S20 FE 5G 128 GB 29,900 ഇന്ത്യ മണിക്ക് ഞങ്ങൾ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഐക്യു ഉണ്ടല്ലോ, ഐക്യു 11 5G 59,999 കിട്ടും. ഇതൊക്കെയാണ് ഇപ്പം നിലവിൽ വന്ന ഓഫേഴ്സ്. അപ്പോൾ ഈ ഇന്ന് രാത്രി ഇപ്പം 14-ാം തീയതി രാത്രി മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും 15-ാം തീയതി മുതലാണ് പൊതു ആയിട്ടുള്ള പബ്ലിക്കായിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത് മെമ്പേഴ്സ് ആണെങ്കിൽ
നമുക്ക് ഇന്ന് മുതൽ എടുക്കാൻ പറ്റും. പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഓഫറും കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും ഫ്ലിപ്കാർട്ടിലൊക്കെ. അപ്പോൾ പരമാവധി വേണം ആഗ്രഹിക്കുന്നുള്ളവർ, വാങ്ങണം എന്ന് ആഗ്രഹമുള്ളവർ പെട്ടെന്ന് തന്നെ മേടിച്ചോ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ദുബായ് മാർക്കറ്റിലെ പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ദിവസം കുറഞ്ഞും കൂടിയൊക്കെ വരും. എന്തായാലും വീഡിയോസൊക്കെ നമ്മൾ ചെയ്തേക്കാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകാൻ നോക്കുക കേട്ടോ. അപ്പോൾ കൂടെ കൂടെ ഉള്ളതെല്ലാം കൂടെ കുളിക്കുമെന്ന് പറയുമ്പോൾ നിങ്ങളത് പല കാര്യങ്ങളും ചെയ്യാൻ മറക്കുന്നുണ്ട്, അത് മറക്കട്ട. പിന്നെ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. നമ്മൾ അടുത്ത 100K അടിക്കാൻ പോകണം, അടുത്ത് 100K അടുപ്പിച്ചിട്ട് വേണം. നിങ്ങൾ കുറേ പേര് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നുണ്ട്, അവരെ ഒന്ന് മിണ്ടിപ്പിക്കാൻ. അതൊക്കെ നമുക്ക് നോക്കാം എന്താ വെച്ചാൽ വരുന്ന വഴിക്ക് നിങ്ങൾ മിണ്ടിയില്ലേ, നമ്മൾ മിണ്ടിപ്പിക്കും. ഓക്കെ, കൂടെ വരെ അവരും വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. നിങ്ങളെ കൊണ്ട് മിണ്ടിപ്പിച്ചിട്ട് ഞാൻ അടങ്ങും. കൊടിയേറ്റം നടത്തിയെങ്കിൽ ഉത്സവം നടത്തിയിട്ട് ജഗന്നാഥം പോകുന്നു പറഞ്ഞവരി, ഇനി വരാനുള്ള കളികളൊക്കെ ഉണ്ടല്ലോ, നിങ്ങളെ ഞെട്ടിക്കാനുള്ളതാണ്. അപ്പോൾ ബിഗ് ബില്യൺ ഡേയ്സ് അല്ല, നമ്മുടെ റിപ്പബ്ലിക് ഡേ ഓഫേഴ്സ് ആർക്കെങ്കിലുമൊക്കെ ആവശ്യമാണെന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ വേഗം കയറി മേടിച്ചോ. പിന്നെ ദുബായ് അങ്ങാട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് മേടിച്ചാൽ മതി, അല്ലെങ്കിൽ ഇവിടുന്ന് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ മതി, ഇവിടുന്ന് മേടിക്കുക. നമ്മൾ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ടല്ലോ. പിന്നെന്താ, ആ ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും പരമാവധി ഷെയർ ചെയ്തോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ആവശ്യമില്ലെങ്കിലും പരമാവധി ആർക്കാച്ച ഷെയർ ചെയ്ത് കൊടുത്തോ, എല്ലാവരും മേടിക്കട്ടെ വെച്ചാൽ. ഓക്കെ, അപ്പം ഇനി മറക്കണ്ട, കൂടെ കൂടാനുള്ളവരെല്ലാം കൂടെ കൂടിക്കോ.